എസ് ഡി പി ഐ പ്രവർത്തകന്റെ കൊലപാതകത്തെ തുടർന്ന് തുടർ ആക്രമണങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഡി ജി പി അനിൽകാന്ത് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി മഹേഷ് ജോൺ മാത്യു തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. മഹേഷ്, ഏത് തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ജാഗ്രതാ നിർദ്ദേശമാണ് ഡി ജി പി ജില്ലാ പോലീസ് മേധാവിമാർക്ക് കൈമാറിയിരിക്കുന്നത്? ഗൂഗിൾ, എസ് ഡി പി ഐ പ്രവർത്തകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തുടർ ആക്രമണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പോൾ തന്നെ പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഡി ജി പിയുടെ നിർദ്ദേശം വന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട കാര്യം, ഓരോ ജില്ല കേന്ദ്രീകരിച്ചും സംഘർഷ സാധ്യത മേഖലകൾ നേരത്തെ തന്നെ പോലീസ് പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ സുരക്ഷ ശക്തമാക്കുകയും കൂടുതൽ പോലീസിനെ വിന്യസിക്കുകയും ചെയ്യണമെന്നാണ് ഈ നിർദ്ദേശത്തിലുള്ളതെന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാനാവുന്നത്. എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും ഇതിനോടകം തന്നെ ഡി ജി പി നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഈ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധയിടങ്ങൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ഈ കൊലപാതകം നടന്ന ജില്ലയിൽ ഉൾപ്പെടെ കൂടുതൽ സംഘർഷ സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ തുടർ ആക്രമണങ്ങളും ഉണ്ടാകാതിരിക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർ കൃത്യമായി ഇടപെടൽ നടത്തണമെന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഗോകുൽ. ശരി മഹേഷ്. ഏതായാലും എസ് ഡി പി പ്രവർത്തകന്റെ കൊലപാതകത്തിന് ശേഷം ഇപ്പോൾ സംസ്ഥാനത്ത് ആകെ ജാഗ്രത പാലിക്കുവാൻ ഡി ജി പി ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.